1985 ഒരു പെൺകുട്ടികളെ കലാലയം ലക്ഷ്യമാക്കിയാണ് വിസിയം കോളേജ് സ്ഥാപിതമായിരിക്കുന്നത്. ഇന്ന് 70 വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ഈ കലാലയം മുത്തശ്ശി വളരെ സന്തോഷത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആർട്സിൻ്റെ ആണെങ്കിലും അധ്യയനത്തിൻ്റെ ആണെങ്കിലും അക്കാഡമിക് കോകരിക്കുലറുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കോളേജിൻ്റെതായ വ്യക്തിമുദ്ര MG യൂണിവേഴ്സിറ്റിയിലും കേരളം മുഴുവനും പതിപ്പിച്ചു കഴിഞ്ഞു. മികച്ച റാങ്കുകൾ എന്നും ഈ കോളേജുകളിന് വലിയ നേട്ടമാണ്. ഇതിനെല്ലാത്തിനും എന്നോടൊപ്പം നിൽക്കുന്നത് കോളേജിൻ്റെ ബർസറായ ഫിൽമോനസിനുണ്ട്. അതുപോലെ തന്നെ കോളേജിൻ്റെ സ്റ്റുഡൻസ് വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന നീരു മിസ്സുണ്ട്. അല്ല, ഞാൻ ഇവരെ ഈ മാർഗംകളി ഒന്ന് പഠിപ്പിക്കാൻ അല്ല പഠിക്കാൻ. അതെ, നമ്മൾ വന്നിരിക്കുന്ന കോട്ടയം BCM കോളേജിലാ. ഇവിടെ നല്ല അടിപൊളി പെമ്പിള്ളേരാ, ഇടി കിട്ടാൻ നോക്കണേ. അത് ഇവിടുത്തെ പിള്ളേർക്ക് തണ്ടാണോ? തണ്ടുണ്ടോന്നേ കണ്ടറിയാം നമുക്ക്. നോക്കാം BCM കോളേജിലെ ചോണക്കുട്ടി. നമ്മളൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളെ പറ്റി. കോളേജിലോട്ട് വരുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ്. ഞാനൊരു സിംഗറാണ്. ലോകത്തിന്റെ മുന്നിൽ ചെറിയ ചെറിയ ആൾക്കാർ അറിയാം, ചെറിയ ചെറിയ ആരാധകരെ ശാന്തരാക്കുകയും എത്ര വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് 1 മില്യൺ അടിച്ചു. 1 മില്യൺ 10 ലക്ഷം. എന്താ ആവേശമല്ലേ ജൂലിയെ? ആദിയുടെ ഒരു പ്രത്യേക സന്തോഷമൊക്കെ കാണുന്നതൊക്കെ മനസ്സിലാവും കേട്ടോ. ഇതുവരെ ഇതുവരെ പോയ പോലെ അല്ല, നല്ല അടിപൊളി പെമ്പിള്ളേരുള്ള കോട്ടയത്തെ BCM കോളേജിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ വിമൻസ് കോളേജ് ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഈ വിമൻസ് കോളേജ് വരുന്നോണ്ട് സ്പെഷ്യൽ ആയിട്ട് ഇട്ടതാണോ? ഓവറാക്കിയാലേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു കേരളത്തിലെ വിമൻസ് കോളേജുകളിൽ ഏറ്റവും അടിപൊളി പിള്ളേരുള്ള കോളേജ് BCM കോളേജ് ആണ് അല്ലേ? എന്നാണ് തോന്നുന്നത്, നമ്മൾ കേട്ടിട്ടുള്ള. സംശയമുണ്ടോ? സംശയം ഇങ്ങോട്ട് ചോദിച്ചോ, ജിൻസ് പറഞ്ഞു തരും. ഈ കോളേജ് ഇവിടെ ഇവിടുത്തെ പെമ്പിള്ളേരെ കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യനായ ആളായിരിക്കും ജിൻസ്. ജിൻസിന്റെ നേതൃത്വത്തിൽ എത്ര പുരുഷ കേസരികൾ ഇവിടെ ഉണ്ട്? ഇവിടെ ഏകദേശം 18 പേരുണ്ട്. 18 മുന്നേക്ക് പറഞ്ഞ പുരുഷ കേസരികൾ ഇങ്ങനുണ്ട്. നല്ല രസമാണോ ഈ കോളേജ്? നല്ല സുഖമാണോ ഇവിടെ? നല്ല രസമാണ്. എന്താണ് അതിന്റെ കാരണം? എന്താണ് ഈ കോളേജ് എന്നെ സെലക്ട് ചെയ്ത് വന്നതാണോ? ഈ കോളേജിലോട്ട് വരുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ്. എന്തായിരുന്നു? അറ്റൻഡൻസ് 100% ആണെന്ന് പറഞ്ഞ ഉള്ളയാണോ? തീർച്ചയായും. ഈ നമ്മളൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ വിമൻസ് കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളെ പറ്റിയൊക്കെ, ആ ഒരു അനുഭവം നേരിട്ട് അറിഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ചോക്ലേറ്റിലെ പൃഥ്വിരാജിനെ പോലെ അനുഭവമായോ? എങ്ങനെയുണ്ട് BCM കോളേജിലെ അനുഭവം? എങ്ങനെയുണ്ട്? എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടോ കോളേജിലെ? അതിനുള്ള സമയം കിട്ടിയോ? അതിനുള്ള സമയം കിട്ടി. 2 വർഷം പോരാ. നിങ്ങളുടെ സഹപാഠികളായ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? കടന്നു. അപ്പൊ ഈ കോളേജിൽ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സഹപാഠികളായിട്ട് ആൺകുട്ടികൾ? എങ്ങനെയാണ് ആ ഒരു അഹങ്കാരം ഉണ്ടോ? നമ്മൾ ഈ സിനിമയിലൊക്കെ പറഞ്ഞോലേ ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ ഒരു പയ്യൻ. നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത് ഈ പയ്യന്മാരെ? എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത്? വേറെ പെൺപിള്ളേരൊന്നും നോക്കാതെ. പൊടിമീശക്കാരന് ആരാധികമാരുണ്ടോ?
നമുക്കറിയാൻ പറ്റിയല്ലോ. എങ്ങനെയുണ്ട് ബിസിഎം എല്ലാം അനുഭവം? ബിസിഎം നല്ല അനുഭവം, കുഴപ്പമില്ലാതെ പോകുന്നു. ഈ രണ്ടു കൊല്ലം പോരാ ബിജി പഠിക്കാൻ, ഒരു ബിജി കൂടെ എടുത്താൽ കൊള്ളാമെന്നുണ്ടോ? ഈ ഒരു ബിജി എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് പി ജി കംപ്ലീറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ? എന്താണ് പ്രതിസന്ധി? പ്രതിസന്ധി ഒന്നുമില്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ടോ പഠനത്തിൽ? നല്ല രീതിയിൽ കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ട്. പഠനത്തിലാണോ, കോളേജിലാണോ, കോളേജിലെ പിള്ളേരിലാണോ? എല്ലാം മൊത്തത്തിൽ ഒരേപോലെ കൊണ്ടുവന്ന് നോക്കുന്നുണ്ട്. മൊത്തത്തിലെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി ബാലൻസ് ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ പുരുഷ കേസരികളുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ആവേശക്കാരിയോട് ആൺകുട്ടികളായിട്ട് മിക്സഡ് കോളേജിന് വ്യത്യാസമൊന്നുമില്ല. സമാധാനപരമായ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ ക്യാമ്പസ് ആണ്. അങ്ങനെ ഒരു ഇതുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഒട്ട് സമാധാനം ഇല്ല. എന്താണ് സമാധാനപരമായ ക്യാമ്പസ് ആണെന്ന് ചോദിച്ചപ്പോ ഒട്ട് സമാധാനം ഇല്ലെന്ന് പറഞ്ഞു. എന്താണ് സമാധാനമില്ല എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ വൈബിന്റെ ആ ഒരു ഹൈ ലെവല് ആ ഇത് അതാണ് സമാധാനമില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ ആൺകുട്ടികൾക്ക് പോലും എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല വൈബ്. അങ്ങനെയാണോ? ഞങ്ങളുടെ വൈബ് വെച്ച പിന്നെ അവരൊന്നും ഒന്നുമല്ല. ആൺകുട്ടികളുടെ കോളേജുകളിലെ വൈബ് ഒന്നുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ അവിടെ 18 പേര് ആൺകുട്ടികളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ നമ്മുടെ പി ജി കോഴ്സിൽ ആൺകുട്ടികൾ വരുമ്പം എന്തിനാണ് നമ്മൾ ഇങ്ങനെ വിമൻസ് കോളേജ് ആയിട്ട് നിൽക്കുന്നത്? മൊത്തത്തിൽ അങ്ങ് മിക്സഡ് ആക്കി കൂടെ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇല്ല, ഞങ്ങള് ഞങ്ങളുടെ വൈബ് വെച്ച് സെറ്റ് ആണ്. അപ്പൊ മിക്സഡ് ആക്കേണ്ട ആവശ്യമായിട്ട് തോന്നിയിട്ടില്ല. ആൺകുട്ടികളെ മിസ് ചെയ്യാറുണ്ടോ? മിസ് ചെയ്യാന്നുമില്ല, പക്ഷെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. നിങ്ങൾ ആ ചേച്ചിമാരൊപ്പം മാത്രം കമ്പനി കാണിക്കുന്ന ആ ഒരു സ്വഭാവത്തിന് പറ്റിയ വൈബ് ഒക്കെ തന്നെയാണ്. വുമൻസ് കോളേജ് സെറ്റ് വൈബാണ് ആക്ച്വലി. പക്ഷെ അങ്ങനത്തെ അലമ്പല്ല, പക്ഷെ അടിപൊളിയാണ്. ഗേൾസിന്റെ ഒരു ഫ്രീഡവും ഫ്രീഡത്തെ കുറിച്ച് പറഞ്ഞപ്പോ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന ഫ്രീഡം എന്താ? നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം കിട്ടുന്നുണ്ടോ? ആൺകുട്ടികൾ വന്നാൽ ആ ഫ്രീഡത്തിന് ഒരു കുറവ് വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഫ്രീഡത്തിന് എതിരാണോ? എതിരല്ല, പക്ഷെ നമ്മൾ ഇച്ചിരി അടങ്ങും, ഒതുങ്ങി പോകും എന്നൊരു ആശങ്കയുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. എവിടെയാണെങ്കിലും പെമ്പിള്ളേരെ ഒട്ടിക്ക് ഇപ്പൊ ഞങ്ങള് വുമൻസ് കോളേജ് ആന്ന് പറഞ്ഞ മാക്സിമം ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഇവിടെ എല്ലാത്തിനും, ഇപ്പം ഇവിടെ ബാനർ കെട്ടാൻ പോലും പെമ്പിള്ളേർ കയറുന്നുണ്ട്. അത്രയ്ക്ക് രീതിയിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ആൺകുട്ടികളുണ്ടെങ്കിൽ സാധാരണ ഗതിക്ക് ആൺകുട്ടികളായിരിക്കും അതൊക്കെ. അങ്ങനെയല്ല, അവരായിരിക്കും മൊത്തത്തിൽ ഒരു 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 എന്താ സുപ്രീമസി അങ്ങ് ഏറ്റെടുക്കുന്നത്. അപ്പം നമ്മളൊന്ന് അവർ ചെയ്തോട്ടെ എന്നുള്ള രീതി നിൽക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇവിടെ എല്ലാ പരിപാടിക്കും ഞങ്ങൾ രാത്രിയിൽ ഞങ്ങളിവിടെ ഒരു പരിപാടിക്ക് ഞങ്ങൾ നൈറ്റ് റൈഡ് എന്നല്ല രാത്രിയിൽ വോക്കിന് പോയിട്ടുണ്ട്. 10 to 2 ഒക്കെ ആയപ്പോഴത്തേക്കും. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല, ആൺകുട്ടികൾ തടസ്സമാണെന്നല്ല പറഞ്ഞത്, ആൾക്കാരുടെ ചിന്താഗതി വ്യത്യാസമായിരിക്കും. ഇപ്പൊ എല്ലാ ആൺകുട്ടികളും നമുക്ക് ഒരു കണ്ണി കൂടെ കാണാൻ പറ്റത്തില്ല. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയായിരിക്കും അവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്ത രീതി. ഇപ്പം എന്റെ അച്ഛനോ അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ളവർ എന്നെ നോക്കുന്ന പോലെ ആയിരിക്കില്ല പൊതുവിലുള്ള മറ്റൊരു പുരുഷനെ നോക്കുന്നത്. അപ്പൊ അത് വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ടൂ വീലർ ഒക്കെ ആൺകുട്ടികൾക്ക് കാരണം ഞാൻ ബൈക്ക് ഓടിക്കുന്ന വ്യക്തിയാ. അപ്പൊ പിന്നെ ഗ്ലാമർ ഓടിക്കുന്ന ഗ്ലാമർ ബൈക്ക് ഓടിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഒരു വാഹനം അല്ലെങ്കിൽ ഇന്ന കാര്യം പെമ്പിള്ളേർക്ക് ആമ്പിളക്ക് അങ്ങനെ ഒരു കാറ്റഗറിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കെങ്കിലും വണ്ടി ഓടിച്ചിട്ട് വളരെ കൃത്യമായിട്ട് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ ആർക്ക് കഴിവുണ്ടോ അതിലെ കാര്യമുള്ളൂ. അതുകൊണ്ട് ആൺകുട്ടികൾക്ക് ബൈക്ക് ഓടിക്കാം, പെമ്പിള്ളേർക്ക്. നമ്മുടെ സമൂഹത്തിന്റെ ഒരു ചിന്താഗതിയെ മര്യാദയ്ക്ക് ഒരു കാറ് പാർക്ക് ചെയ്തില്ലെങ്കിൽ അത് ഓടിച്ചിരിക്കുന്ന ഏതെങ്കിലും സ്ത്രീയാണെന്ന് തോന്നുന്നു കേട്ടോ എന്നൊരു കമന്റ് നമ്മുടെ തന്നെ വണ്ടിയിൽ ഇരുന്ന് നമ്മുടെ വീട്ടുകാരെ. അങ്ങനെ തോന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ആൺകുട്ടികൾ ട്രാഫിക് ഏറ്റിച്ച് പോകുന്നില്ലേ? നമ്മൾ അതിനെ പറയുന്നുണ്ടോ? ഇല്ല, പകരം പെമ്പിള്ളേർ ഇപ്പൊ എന്താ പയ്യെ വണ്ടി ഓടിച്ച് സാധാരണ ഗതിക്ക് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ ആദ്യം കാണുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, പെമ്പിള്ളേർ വണ്ടിയും കൊണ്ട് പോകുമ്പോ പുറകിലുള്ള ചേട്ടന്മാര് ഹോൺ അടിക്കുന്നു, അതുകൊണ്ട് കയറ്റി വിടുന്നില്ല ഞങ്ങളൊക്കെ വിടത്തില്ല. ആ ഒരു രീതി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് രണ്ടോളം വരും, നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. ഓക്കെ, എന്താണ് ആഗ്രഹം? ബൈക്ക് റൈഡ് ഹിമാലയത്തിൽ പോകണമെന്ന ആഗ്രഹം അല്ല എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് വുമൻസ് കോളേജ് ഞാൻ പഠിച്ചത് മൊത്തം വുമൻസ് ഒള്ളിയാ, അതുകൊണ്ടായിരിക്കാം കരസേനയുടെ ആദ്യത്തെ വനിതാ ചീഫ് ആവണമെന്നാണ് എന്റെ ആഗ്രഹം. കരസേനയുടെ ആദ്യത്തെ വനിതാ ചീഫ് ആവണമെന്നാണ് വലിയ വലിയ ആഗ്രഹങ്ങളായിട്ടൊക്കെയാണ്. ആ ഗ്ലാമർ ബൈക്കിൽ നിന്ന് ആർമിയുടെ ആ ട്രക്ക് ഒക്കെ ഓടിക്കുന്ന ആ രീതിയിലേക്ക് എത്തണം അല്ലേ? എത്തണം, എത്തും. അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്. NSS ആൾക്കാരാണ് അല്ലേ? മനസ്സ് തന്നാവട്ടെ. എങ്ങനെയുണ്ട് അനുഭവം BCM കോളേജിലെ? BCM കോളേജ് ഫുൾ അടിപൊളിയാ, എല്ലാ അടിപൊളിയായിട്ടാണ് പോകുന്നു. ആൺപിള്ളേർ ഇല്ലാത്തോട് നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം? ആൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എല്ലാ പണിയും ഞങ്ങൾ NSS ഇപ്പോ 7 days ശബ്ദദിന ക്യാമ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ഒരു പണിക്ക് ഞങ്ങൾക്ക് ആണുങ്ങളുടെ കുറവ് മിസ് ചെയ്തില്ല. ഞങ്ങൾ ആ തന്ന പണികളെല്ലാം എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം,
പക്ഷേ ആ പെർഫെക്റ്റ് ഒരു ജോലി തന്നു കഴിഞ്ഞാൽ അത് ചെയ്യാമെന്ന് മാത്രമല്ല അത് എങ്ങനെ എൻജോയ് ചെയ്യാം എന്നുള്ള രീതിയിൽ കൂടെ ഞങ്ങൾ ആ ക്യാമ്പിലൂടെ കടന്നുപോയി. ഇപ്പൊ ക്ലീനിങ് ആയിക്കോട്ടെ, കപ്പ നടാൻ പോയി, കപ്പയ്ക്ക് വെള്ളം ഒഴിക്കാൻ പോയി, പിന്നെ അടുത്ത് കിച്ചൺ വർക്ക് ചെയ്യാതിരുന്ന കുട്ടികൾ പോലും അതിൽ കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെറുക്കന്മാരുടെ ഒരു കുറവ് ഞങ്ങൾ അറിയിച്ചില്ല. എന്തെങ്കിലും ഇപ്പൊ ക്യാരി ചെയ്യുന്നത് കുറച്ച് വെയിറ്റ് ഉള്ളതുണ്ടാവുമല്ലോ. ഇപ്പം ഇത്രയും പേർക്കുള്ള ചോറെന്ന് പറയുമ്പോൾ ഒത്തിരി വെയിറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ ഒരു ഐക്യത്തോടെ നിന്ന് അവരുടെ കുറവ് മറികടന്ന് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആക്ടിവിറ്റേറ്റ് ചെയ്യുന്നു. ഇപ്പം കോളേജിൽ തന്നെ ഓരോ പ്രോഗ്രാം വരുമ്പം ഇപ്പൊ ടെക്നിക്കൽ കാര്യങ്ങൾ കൂടുതലും പുറമെ നമുക്ക് നോക്കുവാണെങ്കിൽ ബോയ്സ് ആയിരിക്കും കൂടുതൽ ഇൻവോൾവ് ആവുക. പക്ഷേ ഇവിടെ ഈ ഒരു കോളേജിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഗേൾസിന് അത് കൂടുതൽ ക്യാച്ച് ചെയ്ത് പഠിക്കുവാനും അതൊക്കെ ആ ടെക്നിക്കലൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാമെന്നുള്ള ഒരു ബോധവും കൂടെ ഞങ്ങൾക്ക് ഈ ഒരു ക്യാമ്പസിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു അനുഭവം കിട്ടിയത്. നിങ്ങൾക്ക് ഈ രാഷ്ട്രീയത്തിലൊക്കെ താല്പര്യമുള്ള കുട്ടികളാണോ? പെൺകുട്ടികൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം വേണ്ടേ? പെൺകുട്ടികൾക്കെന്ന് മാത്രല്ല എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ താല്പര്യം വേണം. കൂടുതൽ വനിതകൾ മുന്നോട്ട് വരണ്ടേ രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തനത്തിലും അതുപോലെ തന്നെ നേതൃത്വത്തിലും ജനപ്രതിനിധികളായിട്ടൊക്കെ പെൺകുട്ടികൾ മുന്നോട്ട് വരണ്ടേ? തീർച്ചയായും വരണം. നമുക്ക് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വനിതകളുടെ പെർസ്പെക്ടീവിൽ നിന്ന് ഒരുപാട് യുണീക്ക് ആയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അഡ്രസ് ചെയ്യാൻ സ്ത്രീകൾ തന്നെയാണ് പോകേണ്ടത്. അപ്പോ സ്ത്രീകൾ എന്തായാലും രാഷ്ട്രീയത്തിൽ. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഭിക്കാറുണ്ടോ? ഇല്ല, ലഭിക്കാറില്ല. നമ്മുടെ കോളേജിൽ നിന്ന് നമ്മുടെ കോളേജ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ നമുക്കൊരു എനർജി, ഒരു ഊർജം, ഒരു സപ്പോർട്ട് വിമൻസ് കോളേജുകൾ തരുന്നുണ്ടോ? തീർച്ചയായും തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സാധാരണ മിക്സഡ് കോളേജുകളെക്കാളും വുമൻസ് കോളേജിൽ അത് എന്തായാലും കൂടുതലായിരിക്കും. കാരണം എല്ലാം പെൺകുട്ടികൾ തന്നെയാണല്ലോ. അപ്പോ ഇപ്പൊ ഞങ്ങളുടെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എല്ലാം പെൺകുട്ടികളാണ്. എന്റെ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇന്നേ വരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല? എന്തായിരിക്കും അതിന്റെ കാരണം? കാരണം നമ്മൾ എത്രത്തോളം നമ്മൾ ഈ കോർപ്പറേറ്റ് ലാഡറോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു പടി കയറും തോറും, രാഷ്ട്രീയത്തിൻ്റെയെന്ന് മാത്രമല്ല ഏതൊരു രംഗത്തും ഏറ്റവും ടോപ്പിലെത്തുമ്പോഴേക്കും പുരുഷന്മാരുടെ ഒരു മേധാവിത്വം ഒക്കെ കാണാൻ പറ്റും. അത് നമ്മുടെ സമൂഹം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു രീതിയിലാണ്. അത് മാറ്റം വേണ്ടേ? വേണം, തീർച്ചയായും വേണം. അത് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കോളേജ് രാഷ്ട്രീയത്തിലൊക്കെ സ്ത്രീകൾ മുന്നോട്ടിറങ്ങേണ്ട ആവശ്യം. ഇവരൊക്കെ ആയിരിക്കും ഇനി നാളത്തെ മുഖ്യമന്ത്രിമാരൊക്കെ. നമ്മളിങ്ങനെ ഒരു കോളേജ് പഠിക്കുമ്പോഴേ ഇപ്പൊ പുറത്ത് നടക്കുന്ന നമ്മുടെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? തീർച്ചയായും ഞങ്ങൾക്ക് ഇവിടെ ഓപ്പൺ മൈക്ക് സെഷനുകളും അതുമായി ബന്ധപ്പെട്ട് പല ഗ്രൂപ്പ് ചർച്ചകളും ഒക്കെ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇവിടെ അതിനെതിരെ പ്രതികരിക്കാറും എല്ലാവരും കൂടി ചേർന്ന് ഒരുപാട് പരിപാടികൾ ഓർഗനൈസ് ചെയ്യാറും നടത്താറും ഒക്കെ ഉണ്ട്. ഓക്കെ, മറ്റ് ക്യാമ്പസുകളിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഈ മിക്സഡ് ക്യാമ്പസുകളിൽ? അതിനിപ്പം നമ്മളെ പെണ്ണുങ്ങൾക്ക് കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവർക്ക് ആ ഒരു മൂല്യം തോന്നുക. ഇപ്പം മിക്സഡ് കോളേജിലൊക്കെ ആണ് എല്ലാം ചെയ്യുന്ന ആണുങ്ങളാണല്ലോ. ഒരു പരിപാടി വന്നാലും കസേര എടുക്കാനാണേലും ഓളം ഉണ്ടാക്കാനാണെങ്കിലും അതെ സ്റ്റേജ് ഡാൻസ് കളിക്കാനാണെങ്കിലും ആണുങ്ങളാണല്ലോ ചെയ്യുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മൾ ഈ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ വാദോരാതെ പറയുമല്ലോ, ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ വേണമെങ്കിൽ ഇത്തരം ഒരു വിമൻസ് കോളേജ് പഠിക്കുമ്പോ പിന്നെ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്നൊരു ചോദ്യം വരികയല്ലേ? അർത്ഥമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആണെങ്കിലും ഇപ്പൊ ഇവിടെ കുറച്ച് ആണുങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊരു സമനിലയിലാണ് എല്ലാരും നോക്കുന്നത്. ആണാണെന്നാണോ പെണ്ണാണോ നോക്കിയെന്നല്ല, പെണ്ണാണെങ്കിലും നമുക്ക് കുറെ പരിപാടിയൊക്കെ ചെയ്യാം. പരിപാടി പെണ്ണുങ്ങൾ തന്നെ ഈ കോളേജ് യൂണിയനിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് തന്നെ ചെയ്യുന്നു. അതേസമയം ആണുങ്ങൾ വേണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ അങ്ങനെ നല്ല ഒരു പ്രോത്സാഹനവും തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴും അതനുസരിച്ച് പിന്നെ വുമൻസ് സെല്ലിന്റെ നാടകമുണ്ട്, അങ്ങനെ ഓരോ പല രീതിയിലുള്ള ഇൻഫർമേഷൻ ഒക്കെ. സിനിമയിലായാലും എല്ലായിടത്തായാലും പുരുഷന്മാർക്ക് കൂടുതൽ പ്രതിഫലം, കൂടുതൽ താരമൂല്യം, പുരുഷാധിപത്യം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഓരോരുത്തരുടെ സ്കിൽ അനുസരിച്ചല്ലേ അവർ ചെയ്യുന്ന വർക്ക് അനുസരിച്ച്. ഇപ്പൊ മോഹൻലാൽ ചെയ്യുന്ന ഒരു പടത്തിന് കിട്ടുന്ന കളക്ഷൻ ആയിരിക്കത്തില്ല ചിലപ്പോ ഒരു ഫീമെയിൽ ആയുള്ള നടി ചെയ്യുമ്പോ കിട്ടുന്നത്. അപ്പം അങ്ങനെ സ്കില് അനുസരിച്ചും ചിലപ്പോ പ്രേക്ഷകരുടെ താല്പര്യം അനുസരിച്ചും ആയിരിക്കും കളക്ഷൻ കൂടുന്നത്. അപ്പൊ കളക്ഷൻ കൂടുമ്പോ അവർക്ക് അതിൻ്റെതായിട്ടുള്ള വേതനവും കിട്ടും. ഈ അമ്മയുടെ പ്രസിഡന്റ് പൃഥ്വിരാജ് ആവണമെന്നുള്ള അഭിപ്രായമുണ്ടോ? കഴിവുള്ളവരാകണം, അത്രേ ഉള്ളൂ. അതിപ്പം അമ്മയുടെ മാത്രമല്ല, ഏതൊരു സംഘടനയാണെങ്കിലും കഴിവുള്ളവർ ആ സംഘടനയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളവർ ആ സംഘടന തലപ്പത്ത് വരണം. അതിപ്പോ ഒരു സ്ത്രീ ആകാം, അമ്മയുടെ തലപ്പത്ത് പൃഥ്വിരാജ് തന്നെ വരണമെന്നില്ല. ഇപ്പൊ പാർവതി തിരുവോത്ത് അതുപോലുള്ളവരൊക്കെ വരാനും സാധ്യതയുണ്ട്. ഉണ്ട്, അവരുടെ ആശയങ്ങൾ, അവരുടെ ആ കാഴ്ചപ്പാടെല്ലാം നല്ലതാണ്. അമ്മ ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പ് വരെ നമ്മൾ അത്ര വലിയ അതൊന്നും കൊടുത്തിട്ടില്ലല്ലോ. പക്ഷെ അതിന് ശേഷം മനസ്സിലായി അതിലുള്ള അത് ആ സംഘടനയ്ക്കകത്തുള്ള എല്ലാവരും അത്ര നല്ലവരല്ലെന്നോ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് കഴിവുള്ളവർ നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളവർ, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അതിന്റെ തലപ്പത്തേക്ക് വരിക, അത്രമാത്രം. അതെ, വേണം. നിങ്ങളുടെ കൂട്ടത്തില് ഇൻഫ്ലുവൻസേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇൻഫ്ലുവൻസേഴ്സ്? ഇൻഫ്ലുവൻസർ അല്ല, പക്ഷേ ഞാനൊരു സിംഗറാണ്. എന്നെ പറ്റി തന്നെ ഞാൻ അങ്ങനെ പുകഴ്ത്തി പറയാറില്ല.
വീഡിയോസ് ഒക്കെ ഇടുവോ? ഞാന് 2021 തുളസിക്കതിർ നുള്ളിയെടുത്തെന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടി ലോകത്തിന്റെ മുന്നിൽ ചെറിയ ചെറിയ ആൾക്കാർ അറിയുന്നത്. അങ്ങനെ ചോദിച്ചാല് യൂട്യൂബില് ഇപ്പം ഞാന് ഒരു പുതിയായിട്ട് വന്നതാണ്, എനിക്ക് 4000 എബോ ഉണ്ട്. 4000 ഉണ്ട്. എത്ര വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്? അതെനിക്ക് 1 മില്യൺ അടിച്ചു. 1 മില്യൺ 10 ലക്ഷം. ചെറിയ 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 വീഡിയോ ആണ് പറഞ്ഞ ആരാണ് കണ്ണൻ? ഒരു കള്ളലക്ഷൻ ഉണ്ടല്ലേ. ജിൻസ് ആണോ ഇവിടുത്തെ കണ്ണൻ? ജിൻസ് ആണോ ഇവിടുത്തെ കണ്ണൻ? ഒരുപാട് ആരാധികമാരൊക്കെ ഉണ്ട് ജിൻസേ. ചുമ്മാ പറയുന്നാണോ? ആ പാട്ട് എങ്ങനെയുണ്ട്? ആ പാട്ടിൽ വീണോ ഈ കണ്ണൻ? വളരെ നല്ല പാട്ടായിരുന്നു. പാടി മുഴുമിപ്പിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു ദുഃഖമുണ്ട് ജിൻസിന്റെ ഉള്ളില്. ദൂരേക്ക് മാഞ്ഞു പോയത് ആരാണ്? ആരാണ്? ആരുമല്ല, ചുമ്മാ. അല്ല, എന്തോ എന്തോ ഒരു ദുഃഖം, കണ്ണൊക്കെ നിറഞ്ഞു. ദൂരേക്ക് മാഞ്ഞു പോയപ്പോ ബിസിഎമ്മിലേക്ക് വന്നതാണ്? ഈ ബിസിഎമ്മിൽ നിന്നാണോ ആരെങ്കിലും ദൂരേക്ക് മാഞ്ഞു പോയത്, അതോ വേറെ എവിടെന്നെങ്കിലും ആണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. കേട്ടിട്ടുള്ള പാട്ട് പാടി. ജീവിതമായിട്ടൊരു ബന്ധമില്ല? ഒരു ബന്ധമില്ല. ഈ ക്യാമ്പസ് അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസുകൾ, കേരളത്തിലെ ക്യാമ്പസുകളൊക്കെ പ്രണയിക്കാൻ സൗഹൃദമായ ക്യാമ്പസ് ആണോ? ഇവിടെ ആൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ടാണ്. മറ്റുള്ള ക്യാമ്പസ് ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിലും അത്ര പ്രണയ വിരോധികളാണോ? അതെ. ഇവിടുത്തെ ടീച്ചർമാരോ? ഇവിടുത്തെ ടീച്ചർമാരെ കുറിച്ച് അറിയത്തില്ല. നമുക്ക് ഈ ഗേറ്റിന് വെളിയിൽ പോയി പ്രണയിക്കുന്നവർക്ക് ഭയമുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പഠിച്ചത് ഫുൾ ഇംഗ്ലീഷ് സ്കൂളിലൊക്കെ ആയിരുന്നു. അപ്പൊ സ്കൂൾ കാലഘട്ടത്തിലാണെങ്കിലും ഞങ്ങള് സ്കൂൾ വിട്ട് പുറത്തോട്ട് പോകുമ്പോഴാണെങ്കിലും ടീച്ചേഴ്സ് ഇങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി കൂടി ഒക്കെ വരാറുണ്ട്. ഇവിടുത്തെ ടീച്ചർമാരോ? ഇവിടുത്തെ ടീച്ചർമാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ചിലപ്പോ ഞങ്ങളുള്ള വിശ്വാസം കൊണ്ടായിരിക്കും. ഞാൻ പറയട്ടെ, ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പൊ പ്രണയമാവണമെന്നില്ല, അവർ മിംഗിൾ ചെയ്ത് മിക്സ് ചെയ്ത് നടന്നാൽ എന്താണ് പ്രശ്നം? കണ്ടു നിൽക്കുന്നവർക്കാണ് പ്രശ്നം. അത് മാറണം. എങ്ങനെ മാറ്റാൻ പറ്റും? എങ്ങനെ അവരുടെ ചിന്താഗതി മാറ്റുക എന്നുള്ളതാണ്. നിങ്ങളുടെ സങ്കല്പത്തിലെ ഒരു ജീവിതമംഗളം എങ്ങനെയായിരിക്കും? സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരാളായിരിക്കണം. സ്വന്തമായിട്ട് ഒരു റെസ്പെക്ട് ഉള്ളതായിരിക്കണം. കാരണം ഒരു സ്വന്തമായിട്ട് ഒരു സ്നേഹം, ഒരു സെൽഫ് ലവ്, ഒരു സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരാൾക്ക് മറ്റൊരാളെ റെസ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എന്റെ ഒരു തോട്ട്. ഗവൺമെന്റ് ജോലി വേണമെന്നൊരു നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. പിന്നെ നമ്മുടെ പാർട്ണർക്ക് എന്ത് വേണം, എന്ത് ജോലി ചെയ്യണം, ജോലി വേണോ? സാമാന്യ മര്യാദ ഉള്ള ഒരു നല്ലൊരു വിദ്യാഭ്യാസം, അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി, അങ്ങനെ എന്തെങ്കിലും നല്ലൊരു വിദ്യാഭ്യാസം, ജീവിക്കാൻ പറ്റുന്ന ഒരു വരുമാന മാർഗം. ജീവിക്കാൻ അത്ര വലിയ ഡിമാൻഡൊന്നും ഇല്ല. ഒരു ഡിമാൻഡ് ഗവൺമെന്റ് ജോലിയുടെ ഭാരമൊന്നും ഇല്ല. വേണ്ട, ആവശ്യമില്ല. ജോലി ചെയ്ത് ജീവിത പങ്കാളിയെ പോറ്റുവോ? തീർച്ചയായും. നമുക്കിപ്പോ ഒരാള് ജോലി ഇല്ലെന്നുള്ളത് ഒരു മനുഷ്യനല്ലേ. നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ നോക്കിയല്ലേ പറ്റത്തുള്ളൂ. നോക്കും. നിങ്ങൾ എല്ലാവർക്കും വോട്ട് അവകാശം ഉള്ളവരല്ലേ? വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ടോ? കൃത്യമായി വോട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ എത്ര വയസ്സാകുമ്പോഴാണ് നമുക്ക് വോട്ട് അവകാശം ലഭിക്കുന്നത്? പക്ഷെ വിവാഹം കഴിക്കുന്നത് എപ്പോഴാ? വിവാഹപ്രായം എപ്പോഴാ? ആൺകുട്ടികളുടെ വിവാഹപ്രായവും പെൺകുട്ടികളുടെ വിവാഹപ്രായവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. കല്യാണം കഴിക്കേണ്ടത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. അപ്പൊ പിന്നെ നമുക്ക് കറക്റ്റ് ആയി, നമ്മൾ സ്റ്റേബിൾ ആയി, നമുക്കൊന്ന് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയം വരുമ്പോ നമ്മൾ തന്നെ തീരുമാനിച്ച് കല്യാണം കഴിക്കുന്നതല്ലേ. അതിനൊരു ഏജ് ഉണ്ട്. അതിപ്പോ ഒരു മിനിമം ഏജ് ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ വെറുതെ അൺമെച്ചുവേർഡ് ആയിട്ട് എടുക്കുന്ന ഒരു ഡിസിഷനും കാര്യങ്ങളൊക്കെ അതുകൊണ്ടായിരിക്കും വെച്ചേക്കാൾ ഒരു 3 വയസ്സ് കുറവാകുമ്പോ നിങ്ങൾക്ക് മാറണം. എന്റെ അഭിപ്രായത്തിന് പെൺകുട്ടികളെ ഏജ് ഒന്നും കൂടി കൂട്ടണം എന്നാ. അവരൊന്നുകൂടി സ്റ്റേബിൾ ആവണ്ടേ? ആണോ, ഒന്നുകൂടി കൂട്ടണം. പഠിച്ച് അവർക്കുള്ള കാര്യങ്ങൾ അവര് കാണണ്ടേ? അപ്പൊ അവർക്കൊന്നും കൂടി കൂടുന്നതല്ലേ നല്ലത്? അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ എത്ര പ്രായത്തിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? എനിക്കോ? എനിക്ക് ജോലി കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ ജോലി കിട്ടിയിട്ട് മതി. എന്ത് ജോലിയാണ് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ടീച്ചർ ആവണം. എനിക്ക് ടീച്ചർ ആവണം. ഓക്കെ. എല്ലാവർക്കും ഇവരെ ടീച്ചിങ് പ്രൊഫഷൻ ആയി കാണുന്നവരാണോ കൂടുതൽ ആൾക്കാരും? നമ്മള് തന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് പിള്ളേരെ പഠിപ്പിക്കണ്ട. അതുകൊണ്ട് അത് ഞാൻ പഠിക്കണല്ലോ. ഇന്നത്തെ കാലത്ത് യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം വീഡിയോസ്, അങ്ങനത്തെ റീൽസിലൂടെ അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടന്റിലൂടെ ജീവിക്കാം, അതൊരു ഉപജീവന മാർഗമാണ്. അതൊരു പ്രതീക്ഷയാണോ? പ്രതീക്ഷയുണ്ട്. എന്താണ് അപ്പൊ ആഗ്രഹം? അങ്ങനെയല്ല, അപ്പൊ സിനിമയിൽ കയറുന്ന ആഗ്രഹമുള്ള വേറെ ആരൊക്കെ ഉണ്ട്? അഭിനയിക്കേണ്ട. എന്താണ് സിനിമയിൽ എന്ത് ചെയ്യണം? സ്ക്രിപ്റ്റ് റൈറ്റർ ആവണം. സ്ക്രിപ്റ്റ് റൈറ്റർ ആവണം. ഓക്കേ. ഇപ്പൊ എന്തെങ്കിലും സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ല. എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
എന്നിട്ട് ഭാവിയിൽ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഒരു സിനിമ ചെയ്യണം എന്നാണോ ആഗ്രഹം? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നിലവിലെ നമ്മളെ വാർത്തകളൊക്കെ കാണുമ്പോഴേ ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരാണ്, അവർക്ക് അവരുടെ ഇതിനനുസരിച്ച് വളർന്നു വരാനുള്ള സാഹചര്യമുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ടോ? സിനിമയിൽ മാത്രം എല്ലായിടത്തും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ചിലയിടത്തൊക്കെ കുറവുണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ല, സിനിമയിൽ കേറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കിട്ടാൻ പാടല്ല, അതുകൊണ്ട് ഇവിടെ ഒരു ഓഡിഷൻ വന്നപ്പം നോക്കിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടില്ല. സിനിമയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സിനിമയിൽ വരേണ്ടത്? സ്ത്രീ സൗഹൃദമാകണ്ടേ ആവണം. അതിപ്പം അതിൽ പറയുന്ന പോലെ തന്നെ ഇപ്പം ബാത്റൂം ഫെസിലിറ്റീസ് ആണെങ്കിലും റെമ്യൂണറേഷൻ ആണെങ്കിലും ഇതെല്ലാം ഒന്ന് ആണുങ്ങളെ പോലെ തന്നെ ഈക്വൽ ആയിട്ട് വേണം എന്നാണ് എന്റെ അഭിപ്രായം. ഇക്വാലിറ്റി ഇല്ലാന്ന് പൂർണ്ണമായും തോന്നുന്നുണ്ട്? ആ ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പൊ സിനിമ മോഹം ഉപേക്ഷിച്ചു? ആ ഉപേക്ഷിച്ചു. ഇനി എന്താ പ്ലാൻ? ഇനി അറിയില്ല, എന്തെങ്കിലുമൊക്കെ കാണിക്കണം. ഇനി വിവാഹ സങ്കല്പങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഈ വിവാഹം ഒരു ബാധ്യതയാണ്, യുവാക്കൾക്ക് വിവാഹം ഒരു ബാധ്യതയാണ് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? വിവാഹം കഴിക്കണ്ടെന്ന്? വിവാഹം കഴിക്കണ്ട തോന്നുന്നുണ്ടോ? തോന്നില്ല. വിവാഹം കഴിക്കണം. എപ്പോ കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് സ്വന്തം കാലിൽ നിന്നിട്ട് ഞാൻ സ്റ്റേബിൾ ആയി എന്ന് എനിക്ക് ഫീൽ ചെയ്യുമ്പോ കല്യാണം കഴിക്കും. എന്താണ് ആഗ്രഹം? അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ല, നല്ലൊരു ജീവിതം കിട്ടണം. ഞാനിപ്പോ ഇവിടെ മാത്സ് ഡിപ്പാർട്ട്മെന്റിലാണ്, അപ്പൊ എനിക്ക് മാത്സ് കുറച്ചുകൂടെ ഒക്കെ പഠിച്ചിട്ട് ഒരു ഡേറ്റാ സയൻസിലോട്ട് പോകാൻ തന്നെയാണ് എന്റെ ആഗ്രഹം. ജീവിത പങ്കാളി ആരാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ആരെങ്കിലും മതിയോ? അങ്ങനല്ല, അത്യാവശ്യം നല്ലൊരാൾ, അച്ഛനും അമ്മയും കണ്ടുപിടിച്ച് തരുമല്ലോ നല്ലൊരാളെ. അച്ഛനും അമ്മയും കണ്ടുപിടിക്കുന്നവരെ കല്യാണം കഴിച്ചാ മതിയോ? അങ്ങനാണോ? അങ്ങനത്തെ അഭിപ്രായമാണോ? പ്രത്യേകിച്ച് ഇല്ല. നമ്മളിപ്പോ ഒരു ജോലി കിട്ടിയിട്ട് നമുക്ക് ഫ്യൂച്ചർ പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയാണെന്ന്. വിവാഹം എന്ന സങ്കല്പം വേണ്ട. വിവാഹം വളരെ പഴകിയ ഒരു സമ്പ്രദായിക രീതിയാണ്, നമുക്കൊരു കോ ലിവിംഗ് അങ്ങനെ മതി, വേറെ ബാധ്യതകളൊന്നും വേണ്ട. ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ചിലവർക്ക് പഴയ സിസ്റ്റം തന്നെ മാരേജ് കണക്ക് തന്നെ നിക്കണം, ചിലവർക്ക് അങ്ങനെ എന്താ പറയാ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വിവാഹം കഴിക്കുന്ന വിഷ്ണുപ്രിയക്ക് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. എന്താണ് അതിന്റെ കാരണം? എനിക്കറിയില്ല, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എന്റെ പാരന്റ്സ് എന്നെ നോക്കുന്നു, ഫ്യൂച്ചറിൽ എനിക്ക് എന്റെ പാരന്റ്സിനെ നോക്കണം. ഇപ്പൊ ഞാൻ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്, അതിലൂടെ ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്, ഗസൽ കോൺസേർട്സ് ചെയ്യുന്നുണ്ട്, അപ്പം എനിക്ക് എന്റെ പൈസ കിട്ടുന്നുണ്ട്, അപ്പൊ ഞാൻ ഹാപ്പിയാണ്. എനിക്കൊരു ലൈഫ് പാർട്ട്ണർ വേണമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. സെൽഫിഷ് എന്നല്ല, എനിക്ക് എന്തോ എനിക്ക് ഇതുവരെ ഒരു പാർട്ട്ണർ വേണം എന്ന ലൈഫിലെ തോന്നിയിട്ടില്ല. ഞാൻ ഹാപ്പിയാണ് ഈ ലൈഫിൽ. ഈ അച്ഛനമ്മമാർക്ക് ഒരു തോന്നലുണ്ടല്ലോ, പെമ്മക്കളെ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ ആരുടെയെങ്കിലും കൈ പിടിച്ചു കൊടുത്താൽ പിന്നെ അവരുടെ ബാധ്യത ഒരു നെടുവീർപ്പ് വരുന്നു. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. എന്റെ പാരന്റ്സ് ഭയങ്കര ഫ്രീ ആണ്, അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അവരത് റെസ്പെക്ട് ചെയ്യും. കല്യാണങ്ങൾക്കൊക്കെ പോകാറുണ്ടോ? ഉണ്ട്. അത് കല്യാണം കാണുമ്പോൾ അല്ല, കല്യാണത്തിന് അവരോട് ഫോട്ടോ എടുത്ത് ഫുഡ് കഴിച്ചാൽ വിവാഹത്തിന് എതിരല്ല, പക്ഷേ എനിക്ക് താല്പര്യം ചോയ്സ് ആണ്. ബി എ ഹിന്ദുസ്ഥാനി മ്യൂസിക് 7 ഇയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതിന്റെ കൂടെ തന്നെ അടുത്ത് ഇനി എം എ മ്യൂസിക് പഠിക്കും. അപ്പൊ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ ആവണം. യെസ്, എന്റെ ഫാമിലി അങ്ങനെ തന്നെയാണ്. അച്ഛൻ സിംഗർ ആണ്, അമ്മ ഡാൻസർ, ചേട്ടൻ ഇൻസ്ട്രുമെന്റ്സ്. വാട്സ്ആപ്പ് നമ്മുടെ ഇവിടെ ഒപ്പീനിയൻ തേടാം. ഒന്ന്, കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ അല്ലയോ? കുട്ടികൾ പറയാണ്, കേരളത്തിൽ ജീവിക്കാൻ ഞങ്ങൾ സുരക്ഷിതരല്ല എന്ന് കോൺഫിഡൻസോടെ അവർക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പൊ കൊറേ സ്ത്രീകൾക്ക് മോശം അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അത് എത്ര നല്ലതെന്ന് പറഞ്ഞാലും പിന്നെയും പിന്നെയും ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും, കേൾക്കുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടാകുന്നുണ്ട്. നോർമൽ ആയിട്ട് സൊസൈറ്റിയിൽ ഇങ്ങനെ കുറെ വാർത്തകളും സംതിങ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിത് കാണുമ്പോഴത്തേക്ക് നമുക്കിത് സംഭവിക്കുമോ എന്നുള്ള പേടി. ഇപ്പം കുറച്ച് കഴിഞ്ഞ് കൂടി നിൽക്കുവാണെങ്കിൽ തന്നെ നമുക്ക് അവരുടെ മുമ്പിൽ കൂടെ പോകാൻ പേടിയാ. കമന്റ്സും അങ്ങനെ ഓരോന്നൊക്കെ അതൊക്കെ വരും നമുക്ക്. എന്റെ ബൈക്കിൽ കൊണ്ട് ഒരു പെപ്പർ സ്പ്രേ. എന്തുകൊണ്ടാണ് ഒരു പെപ്പർ സ്പ്രേയുമായി നടക്കാമെന്ന് സ്വയം തീരുമാനിച്ചതാണോ? ആ അതെ, കാരണം എനിക്ക് ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ചേട്ടനാണെങ്കിൽ കാറിന് ഇങ്ങനെ വരിക, എന്നിട്ട് ഞാൻ എന്റെ വീട്ടിലൂടെ നടന്നു പോകുന്ന വഴിക്ക് വന്നിട്ട് കല്യാണം കഴിച്ചില്ല നിന്നെ, ഞാൻ ഈ കാറിൽ തട്ടിക്കൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ ഭീഷണിപ്പെടുത്തിയാണ്. ഞാൻ പെട്ടെന്ന് പേടിച്ചുപോയി. ആ പുള്ളിയാണെങ്കിൽ പുള്ളി ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്, അപ്പൊ പുള്ളിക്ക് നല്ല ആരോഗ്യമുണ്ട്. അപ്പൊ നമ്മുടെ അടുത്തോട് ആരോഗ്യമുള്ള ഒരാൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ പ്രതികരിക്കാം? അപ്പം ജസ്റ്റ് പെപ്പർ സ്പ്രേ അടിക്കുവാണെങ്കിൽ ഇത് ആരോടെങ്കിലും പറഞ്ഞോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? ആ ഞാൻ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കാർ നമുക്ക് എങ്ങനെയെങ്കിലും പിടിക്കണം.
ചോദിക്കണമല്ലോ. അപ്പൊ അവിടെ പോയിട്ടുള്ള സി സി ടി വിസ് ഒക്കെ ചെക്ക് ചെയ്ത് പുള്ളിയുടെ കാറിന്റെ നമ്പർ സ്വിഫ്റ്റ് കാർ ആണെന്ന് എനിക്കറിയായിരുന്നു. കാറിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ നമ്പറിൽ പോലീസ് പിടിച്ച് പോലീസ് എന്റെ വീട്ടില് ആ പുള്ളീനെ കൊണ്ടുവന്ന് ഇനി നീ കൊച്ചിനെ ഭീഷണിപ്പെടുത്തുമെന്ന് ചോദിക്കുകയും ചെയ്തു. ഇല്ലാന്ന് പുള്ളി പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ പിന്നീട് പുള്ളി ഇനിയിപ്പം പറയാൻ പറ്റില്ല, പുള്ളി എങ്ങനെ പ്രതികാരം വീട്ടു എന്നൊന്നും പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ പുള്ളി എപ്പോ വന്നാലും ഭീഷണി വേണ്ടിട്ടാണ് ഞാൻ ഒരു പേപ്പർ സ്പ്രേ കൊണ്ടുവന്നത്. ദുരനുഭവം ഉണ്ടായപ്പോ മരിയ അത് വെറുതെ വിട്ടില്ല, വെറുതെ കളഞ്ഞില്ല, അതിന്റെ പിന്നാലെ സഞ്ചരിച്ച് പ്രതികരിച്ച് പോലീസിന്റെ ഭാഗത്ത് നടപടിയും ഉറപ്പാക്കിയ ശേഷമാണ് മരിയ. അത് മാത്രമല്ല, മരി അങ്ങനെ വെറുതെ ഇരിക്കുന്നുമില്ല, ഇനി ആരെങ്കിലും വന്നാൽ കണ്ണിൽ കുരുമുളക് അടിക്കാൻ പോലും സൂക്ഷിച്ചോളാം. സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. കുടുംബത്തിൽ പോലും സുരക്ഷിതരല്ല, കേരളത്തിലും അല്ല, ഈ ലോകത്ത് മുഴുവനും എവിടെയും സ്ത്രീകൾ സുരക്ഷിതരല്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലാണ് സ്ത്രീകൾക്ക് ഒട്ടും റെസ്പെക്ട് ഇല്ലാത്ത ഒരു കൾച്ചർ ഉള്ളത്. ഇപ്പൊ എന്നെ ഒരു ചെക്കൻ തട്ടി, അല്ലെങ്കിൽ എന്നെ കയറി പിടിച്ചു, എന്നാൽ ആളുകൾ പറയുന്നത് കണ്ടില്ലേ ആ കൊച്ചു ഇട്ടേക്കുന്ന ഡ്രസ് കണ്ടില്ലേ, നമ്മുടെ കൾച്ചർ ആദ്യം മാറണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കുഞ്ഞു പിള്ളേരുണ്ടല്ലോ, 3 വയസ്സും 2 വയസ്സുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അബ്യൂസ് ചെയ്യുന്നവരില്ലേ, അത് വസ്ത്രധാരണം കൊണ്ടാണ്. അവർക്ക് വന്നിട്ട് നമ്മള് ഏറ്റവും കൂടുതൽ കേരളീയവർ യൂസ് ചെയ്യുന്ന ഡ്രസ് എന്ന് പറയുമ്പോൾ സാരിയാണ്. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ സാരിയിലാണ് കൂടുതലും ഡിസ്കംഫർട്ട് ഉള്ളത്. നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ എടുക്കുമ്പോൾ നടക്കുമ്പോഴെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ഫുൾ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സായിരിക്കും ഇപ്പം ജീൻസ് ഷർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ അവർ നോക്കുന്നത് ഇറുകി പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ചെക്കന്മാർ യൂസ് ചെയ്യുന്നത്. നമ്മൾ പല വിധത്തിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ പോലും അവർ വന്നിട്ട് ഒരു അവരുടെ ഒരു കൾച്ചർ, ഇത് ഇന്ത്യ കുട്ടികൾക്ക് ചേരുന്ന കൾച്ചറല്ല, ഇത് കേരളീയ സംസ്കാരത്തിൽ. എന്റെ ഒരു കൂട്ടുകാരി ഷെയർ ചെയ്ത കാര്യമാണ്, അവള് ബസ്സിലിരിക്കുന്ന സമയത്ത് ഒരു ചെക്കൻ അവളെ ടച്ച് ചെയ്തു. അപ്പൊ ഒരു വട്ടം നമ്മൾ അറിയാണ്ടായിരിക്കും, പറയാൻ പറ്റത്തില്ല. അപ്പൊ സെക്കൻഡ് ടൈം വീണ്ടും അവളെ ടച്ച് ചെയ്ത സമയത്ത് അവള് നോക്കി ജസ്റ്റ് കൈ തട്ടി മാറ്റി. തേർഡ് ടൈം പിന്നെയും അവള് ടച്ച് ചെയ്തപ്പം, അവള് ഷൗട്ട് ചെയ്തപ്പം ബസ്സിലെ കണ്ടക്ടർ ലേഡി ആയിരുന്നു. പക്ഷെ ആ ലേഡി അവളെ സപ്പോർട്ട് ചെയ്യാണ്ട് ആ അവളോട് കയർക്കുകയായിരുന്നു. കാരണം നീ ഇങ്ങനത്തെ രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടല്ലേ അവൻ നിന്നെ പിടിച്ചത് എന്നായിരുന്നു അവരുടെ മറുപടി. അപ്പോൾ പല സാഹചര്യങ്ങളിലും നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള പീപ്പിൾസ് അവരുടെ ചിന്താഗതി എല്ലാം സ്ത്രീ സുരക്ഷയ്ക്കെതിരാണ്. ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പം കേരളം മച്ച് ബെറ്റർ ആണ്. അതെ, നമ്മളുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ അങ്ങോട്ട് 10 പറയാനുള്ള ഉശിരുണ്ട്. കുറെ പെണ്ണുങ്ങൾക്കെങ്കിലും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടോ BCM പെൺ ഉറപ്പായിട്ടും ഉണ്ട്. അപ്പം മറ്റ് നമുക്കിപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ മറ്റ് സ്റ്റേറ്റ്സുമായിട്ടല്ലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോൾ കേരളം ഒട്ടും മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തണം, എന്നാലേ ഉള്ളൂ പൊതുവേ ഉള്ള നമ്മുടെ ഈ അബ്യൂസും കാര്യങ്ങളൊക്കെ കുറയത്തുള്ളൂ. അതിപ്പം ആ ഒരു രീതിയിൽ വളർന്ന് നമ്മുടെ സൊസൈറ്റിയിൽ വിമൻസ് കോളേജിലെ പെൺകുട്ടികൾ സ്വല്പം തണ്ടുള്ളവരാണെന്ന് ഒരു ആരോപണം ആൺകുട്ടികൾ ഉന്നയിച്ചാൽ എങ്ങനെ പ്രതികരിക്കും? ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാനട്ടെ, ഞങ്ങള് ഫോർ എക്സാമ്പിൾ, ഞങ്ങളിതേ ഇതിന്റെ മണ്ടക്കിറി കയർ കിട്ടുന്ന തൊട്ട് ഈ അടി താഴെ മുറ്റം തൂത്ത് ഇവിടുത്തെ കല്ല് പെറുക്കുന്ന വരെ ഞങ്ങളാണ്. ഒരാളുടെയും ഔഷധം ഞങ്ങൾക്ക് സ്വല്പം തണ്ടുണ്ട്, നല്ല രീതിയിൽ തണ്ടോ എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞങ്ങൾ അത്യാവശ്യം പുലിക്കുട്ടികൾ തന്നെ. ഒരുപാട് പെൺകുട്ടികൾ ഇത് അനുഭവിക്കുന്നുണ്ട്. പീഡനം കേസായിട്ട് രജിസ്റ്റർ ചെയ്ത കുറവായിട്ടുള്ള നാടായിരിക്കും, പക്ഷേ ഒരിക്കലും ഇല്ലാത്തതോ അങ്ങനെ ഒതുക്കി തീർക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ കുറേയേറെ ഞാൻ എൻ്റെ മിക്ക ഫ്രണ്ട്സിനും അതെ കുറേയേറെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ പോലെയല്ല, ഇച്ചിരി കൂടെ ഞാൻ ചെറുതായിരുന്ന സമയത്തല്ല, പോലീസുകാരും മാമന്മാരായാലും പറയും പെമ്പിള്ളേരല്ലേ പോട്ടെ സാരമില്ല, പോലീസ് പറയും പറയാറുണ്ട്. അങ്ങനെ പറയുന്ന കുറെ സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല പെമ്പിള്ളേരല്ലേ അവരുടെ മാനത്തിനൊരു വിലയുണ്ട്. ആ ഒരു കാര്യം പറഞ്ഞാണ് എപ്പോഴും എപ്പോഴും അതെ നാട്ടുകാരും അതെ വീട്ടുകാരും അതെ എപ്പോഴും ഇത് മറച്ചു വെക്കുന്നത്. എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു കാര്യം എല്ലാവരും പറയും, ആദ്യം നമ്മള് കുറച്ച് ഒതുങ്ങി ആക്കിയായിരിക്കും നടക്കേണ്ടത്, നമ്മളെ വസ്ത്രം ശരിയല്ല അതുകൊണ്ടാണ്. പക്ഷെ ഒതുങ്ങിയല്ല, ഇതൊന്നും ഒതുക്കേണ്ട കാര്യങ്ങളല്ല. ഇങ്ങനെ ഒതുങ്ങിയിട്ട് എന്താ ആവശ്യം? ഞങ്ങൾ ഒതുങ്ങി ജീവിക്കുന്ന എന്തോരം പെമ്പിള്ളേർക്ക് ഇതൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തന്നെയാ പറയാനുള്ളത്. അങ്ങനെ ഒതുങ്ങി ജീവിച്ചിട്ടും എത്രയോ റേപ്പ് കേസുകൾ, എത്രയോ കേസുകൾ, അത് ഇതുവരെ പുറത്തു വരാത്തതും ഉണ്ട്. ആരും ഞങ്ങളെ ഒതുക്കാൻ വരണ്ട, വരണ്ട. അപ്പൊ എന്തായാലും
സ്വല്പ തണ്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ തണ്ടേ ഉള്ളു. നന്നായിട്ട് തണ്ടേ ഉള്ളു എന്ന് പറഞ്ഞ പുലിക്കുട്ടികളാണ്. ബി സി എം കോളേജിലെ പെൺപുലികൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ.